ഹലോ ഗൈസ്, ടെക്നോ ഇൻഫോർ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, പക്ഷേ എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണും. നമ്മളിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് എത്തി എന്നുള്ളത് എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഇന്നത്തെ വീഡിയോ കുറച്ച് ലാഗ് ആയിരിക്കും. അപ്പോൾ ചണ്ട കുട്ടി നേരം കളയുന്നില്ല, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് വി ടോക്ക് അബൌട്ട് അവർ തുടക്കം. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമുക്ക് ഈ 10th പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ഐഡിയ, ചാനലിൻ്റെ ഐഡിയ തുടങ്ങാന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ചാനൽ ക്രിയേറ്റ് ചെയ്തു. അത് എന്ന് വെച്ചാൽ ഈ ടെക്നോ ഇൻഫോർ എന്നല്ല അതിൻ്റെ പേര്, പറഞ്ഞാൽ ഇറ ഓഫ് ദ ഷോർട്ട് ഫിലിംസ് എന്നായിരുന്നു ഷോർട്ട് ഫിലിം. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതിലത്തെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ കുറെ ചെയ്യും. ആ വീഡിയോസും പിന്നെ എന്റെ ഫസ്റ്റത്തെ രണ്ടു മൂന്ന് കണ്ടിയും അങ്ങനത്തെ ഒക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഇതേ കിടക്കണ ഈ ഫോണിലാണ്. ഇതില് ഈ സോണി റാക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഫോണിലാണ് ഞാൻ അന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ. പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റണ്ട, ഓൺ ഔട്ടത് ഇപ്പോഴും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഫോണിലൊക്കെ പറ്റുമെന്ന്, പോസിബിൾ ആണ്. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പ്ലേ സ്റ്റോറിൽ, അതിലാണ് നമ്മൾ ആദ്യമായിട്ട് എഡിറ്റ് ചെയ്ത്. പിന്നെ ഈ എഡിറ്റിങ് അത് ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം നമ്മൾ ഈ സിനിമയിൽ ഇങ്ങനെ കാണുമ്പോൾ അവർ അപ്പം പോയി ഷൂട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അന്നത്തെ ഒരു ഭയങ്കര വലിയൊരു മണ്ടത്തിൽ തന്നെയായിരുന്നു അത്, ഇങ്ങനെ അവർ അപ്പം പോയി ഷൂട്ട് ചെയ്ത് നമുക്ക് സിനിമ ഇങ്ങനെ കാണിച്ചു തരും. ഞാൻ അങ്ങനെ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മനസ്സിലായി കാര്യങ്ങളൊക്കെ. പിന്നെ ഈ എഡിറ്റിങ് അതിനെക്കുറിച്ച് എനിക്ക് ഒരു ഒന്നും അറിയണ്ടായിരുന്നില്ലേ, അതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം നടക്കില്ല, 100% ഉറപ്പ്. പിന്നെ നമുക്കത് അറിയാത്ത കാര്യമാണ്, നമ്മൾ ഇന്ന് മുമ്പ് ചെയ്ത് നോക്കിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ സംഭവമൊക്കെ എളുപ്പമെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ആപ്പ് കിട്ടി, അങ്ങനെ ചെയ്ത് ഇങ്ങനെയായി. നമ്മൾ എന്തിട്ട് ചെയ്യുക, എക്സ്പെരിമെൻ്റ് ചെയ്തു, അത് സക്സസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുവിധം നല്ല ഇതിൽ ഓടി അത്. ഫസ്റ്റൊക്കെ ലൈറ്റ് ഓണൊക്കെ മറന്നു. ഫസ്റ്റൊക്കെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നത് മാമയുടെ ഫോണിലും പിന്നെ കസിൻ്റെ അവിടേക്ക് പോകും. അവിടെ പോയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അവിടെ തന്നെ എഡിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. നമ്മൾ ആദ്യം അങ്ങനെ ചെയ്യണ്ടായി, ഇവിടെ വെച്ചിട്ടൊരു പരിപാടി നടക്കാറില്ല ഇത്. ഇതല്ലേ ഫോൺ, അതിൽ ഷൂട്ട് ചെയ്യാൻ നല്ല ക്യാമറയൊക്കെയാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ട് പോയിട്ടാണ് അവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്യും. അശ്വതിയുടെ ഫോൺ, കസിൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് എടുത്തത്. പിന്നെ അവർ ഇങ്ങോട്ട് വരും, അപ്പോഴാണ് നമ്മൾ പിന്നെ വേറെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുക. അല്ലാണ്ട് ഷൂട്ടിംഗ് ഒന്നുമില്ല. പിന്നെ നമ്മൾ പിന്നെ ഈ ഫോണിൻ്റെ അവസ്ഥ കണ്ടിട്ട് വെല്ലിശൻ പുതിയ ഫോൺ വാങ്ങിച്ചു തന്നു, അതിലായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടി ഇതായത്, ചാനലൊന്നും ഇതായത്, ഈ തമ്മിലും സംഭവങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി, പൈസയായി. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഈ Redmi 8 അല്ല Note 8 വാങ്ങിച്ചത്. അതേ പിന്നെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഒക്കെ വരലാവല്ലേ. പിന്നെ അങ്ങനെ ഒരു ഫോൺ വന്നില്ലായിരുന്നു, നമ്മുടെ ഈ ചാനൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എന്തിട്ട് പറയാം, ഒരു ഇത് ഒരു ബ്രേക്ക് അത് കഴിഞ്ഞെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്, ഈ വീഡിയോ ഷൂട്ട് ചെയ്യലും അതൊക്കെ. നമ്മൾ 720 പിക്സലിൽ നിന്ന് 4K 60 FPS വരെ എത്തി. ഇപ്പോഴേ 4K 60 FPS വരെ എത്തി നിൽക്കുകയാണ് നമ്മൾ. എന്നാലും നമ്മൾ ഈ കൈൻമാസ്റ്ററിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് Ultra HD വരെ കിട്ടുമല്ലോ. 4K ഷൂട്ട് ചെയ്താലും എങ്ങനെ പോയാലും കംപ്രസ് ചെയ്ത് Ultra HD ആവും. വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര നോയ്സായി ചീവീടിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ മൈക്ക് വാങ്ങിച്ചു, അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ നമ്മൾ വ്ളോഗ്, ഈ കല്യാണ വ്ളോഗിലാണ് നമ്മുടെ ചാനലിൻ്റെ ഇത്. അതുവരെ നമ്മൾ ബർത്ത്ഡേ മാഷപ്പ് അങ്ങനത്തെ ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ പതുക്കെ നമുക്ക് ഈ പറഞ്ഞാലും ഇല്ല. പിന്നെ ഈ ഇൻട്രോൻ്റെ കാര്യമായാലും ഉണ്ടാക്കിയതും നമുക്ക് ആരും ഇല്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കും അത്ര തന്നെ. പിന്നെ നമ്മൾ ഈ ഓഡിയൻസ് ചോയ്സിൻ്റെ മാഷപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, 1 lakh അടിച്ചത് അതിൽ. പിന്നെ ഈ കഴിഞ്ഞ മാസം കൊണ്ട് ഒരു 700 സബ്സ്ക്രൈബേഴ്സ് കിട്ടാന്ന് പറഞ്ഞ് വന്നു. അത് പിന്നെയാണ് നമ്മൾ 1K ഒക്കെ അടിച്ചത് ഗൈസ്. ഫസ്റ്റ് അല്ല രണ്ടാമത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അന്നയും ഉണ്ടായിരുന്നു, പിന്നെ ആകാശ് വരും, പിന്നെ നമ്മുടെ റിച്ചാർഡ് വന്ന വീഡിയോ വരല വലാണ്, നമ്മുടെ വീട്ടുകാർ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അച്ഛൻ പറയും എന്തിട്ടാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മാറ്റില്ല, ചിലത് മാറ്റിയില്ലെങ്കിൽ അതിൽ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കും ആ മിസ്റ്റേക്ക് എന്തിട്ട്. പിന്നെ നമ്മൾ വിചാരിക്കും അത് മാറ്റായിരുന്നു അല്ലേ. പിന്നെ പുറത്ത് വീട്ടിലത്തെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ, അങ്ങനെ ചേട്ടന്മാർ, അപ്പോൾ പിന്നെ നമ്മുടെ നന്ദിക്കരത്തെ നമ്മുടെ ചങ്ക് പിള്ളേർ, പിന്നെ നമ്മുടെ TMF4,
പിന്നെ തലൂരത്തെ പത്തില് പഠിച്ച പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ വന്ന് നമ്മുടെ ഫുൾ സപ്പോർട്ടായിരുന്നു. സി എസ് സി വീഡിയോൻ്റെയും പിന്നെ സി എസ് ഫോർ ഡീസിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മറിയാൻ അറിയാൻ പറ്റും, അത്ര അടിപൊളിയാണ് നമ്മൾ. അന്തിക്കരത്തെ പിള്ളേരൊപ്പം ഉള്ള വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ടൂറ് പോയ ഒരു ഫീലായിരുന്നു ആ വീഡിയോ ഒക്കെ, സി എസിൻ്റെ ഒക്കെ വീഡിയോ, അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ക്ലാസ്സിൽ ലാബിൽ വെച്ചിട്ട് ആ വീഡിയോ ഒക്കെ നമ്മൾ ഈ ലാബ് എക്സാമിന് പോയപ്പെടുത്താട്ടോ, അപ്പോൾ നമ്മൾ ടീച്ചർമാരും നല്ല സപ്പോർട്ടായിരുന്നു, അവരൊക്കെ വന്ന് കമൻ്റ് ഇടും. ഏതെങ്കിലും സ്കൂളിൽ ഇങ്ങനെ പറ്റുമോ ഗൈസ് അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അടിയിൽ പോയിട്ട്. വീഡിയോ നമുക്കൊരു രണ്ടാഴ്ച മുമ്പേ ഇടണ്ടായിരുന്നു, അപ്പോൾ അതിന് മുമ്പ് എഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്താ പറയുക, നമ്മൾ 50 വീഡിയോ എത്തുമ്പോഴേക്കും 1K അടിക്കുന്നു പറഞ്ഞ് ഒരാളോട് നമ്മൾ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 1K അടിച്ചപ്പോൾ രണ്ട് പരിപാടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേരൊക്കെ വിളിച്ചിട്ട് വീട്ടിലൊരു പരിപാടി നടത്താം, അപ്പോൾ അതിനൊരു മണലേക്ക് അടിച്ചാലേ നടക്കുള്ള പരിപാടി. ഇത് 1K അടിച്ചപ്പോൾ മനസ്സിലായി ഇത് സംഭവം ഇപ്പോഴൊന്നും നടക്കില്ല. പിന്നെ ഒരുപാട് വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നടന്നില്ല. അവസാനം ചെറിയ ചെറിയ വീഡിയോയിലായി, എന്നാലും ചെറിയ വീഡിയോ നല്ലത് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൺസെപ്റ്റ് അതൊക്കെ പറഞ്ഞ നാളെ നമ്മൾ ബർത്ത്ഡേ വ്ളോഗിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നല്ല രസമായിരുന്നു ഇവിടം വരെ വന്നതിൽ, 2 കൊല്ലെടുത്തു എന്നുള്ളോ. എന്നാലും ആ കുറച്ച് ഹിസ്റ്ററി ആയി തോന്നുന്നുണ്ട്, അപ്പോൾ എനിക്കിങ്ങനെ പറയണം തോന്നി എല്ലാവരോടും. വീഡിയോ കാണുന്നവരും പിന്നെ കാണാത്തവരും, ഇനി കാണാൻ വരുന്നവരും പോകുന്നവരും, പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കുറച്ച് നമ്മുടെ പണ്ടത്തെ ഒരു ഇത് കാണാം, ഓക്കെ, പണ്ടത്തെ വീഡിയോസ്. ഞാൻ മൊത്തം ലാസ്റ്റ് കാണിക്കാം വീഡിയോ.